കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ നിന്ന് വിരമിക്കുന്നവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതായി പരാതി. ആനുകൂല്യങ്ങൾ നൽകണമെന്ന് കോടതി വിധി ഉണ്ടായിട്ടും അധികൃതർ തുടരുന്ന അവഗണനയ്ക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ജീവനക്കാർ. അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ 16 പേരാണ് ഇതിനകം വിരമിച്ചത്. 2021 മുതലാണ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു തുടങ്ങിയത്. അവസാനമായി ആനുകൂല്യങ്ങൾ ലഭിച്ചത് 2020 വിരമിച്ചവർക്കാണ്. ഗ്രാറ്റുവിറ്റി തുകയും 2021 ജൂൺ 1 മുതൽ നൽകുന്ന തീയതി വരെ 10% പലിശയും സർക്കാർ 30 ദിവസത്തിനകം നൽകണമെന്ന് ലേബർ കോടതി വിധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ ഇതുവരെ ജീവനക്കാർക്ക് ആനുകൂല്യം ലഭിച്ചിട്ടില്ല. 18 ജീവനക്കാർ ഈ റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടാതെ കമ്പനിയിലുണ്ട്. നിലവിൽ ഇപ്പോൾ കമ്പനിയിലുള്ള 21 ജീവനക്കാരിൽ 13 പേർ ഡെപ്യൂട്ടേഷനിൽ ബീവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്ത് വരികയാണ്. അവർക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. എന്നാൽ കമ്പനി ഇപ്പോഴും 6 തൊഴിലാളികൾ 2021 ശേഷം ഇപ്പോഴും കമ്പനി ജോലിക്ക് വന്ന് ജോലി എടുത്ത് പോകുന്നുണ്ട്. അവരുടെ കൂലി സംരക്ഷിക്കുന്നതിനും അവർക്ക് അടിയന്തരമായിട്ട് അവരുടെ ശമ്പളവും ഞങ്ങളുടെ ശമ്പളവും ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും സ്വകാര്യ കമ്പനിക്ക് സർക്കാർ സ്റ്റീൽ കോംപ്ലക്സ് വിറ്റതോടെ വിരമിച്ച ജീവനക്കാരുടെ പ്രതീക്ഷയും ഇല്ലാതാവുകയായിരുന്നു. അർഹമായ ആനുകൂല്യങ്ങൾ അനുവദിക്കാതെ വിൽപ്പന അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് മുൻ ജീവനക്കാരടക്കം. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. ജനം, കോഴിക്കോട്.